യുകെയിലെ ലിവർപൂളിൽ രണ്ട് ദിവസം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പ്രിയ സഹോദരൻ വിജിൻ വർഗീസിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആദരാഞ്ജലികൾ. അദ്ദേഹം ജോലി ചെയ്ത മലയാളികൾ തന്നെ നടത്തുന്ന നേഴ്സിംഗ് ഏജൻസി അദ്ദേഹത്തിന് റെഫറൻസ് കൊടുത്തില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്നൊരു വഴിയിലേക്ക് തിരിഞ്ഞത് എന്നൊരു റൂമറാണ് ഇപ്പോൾ യു കെയിൽ അങ്ങും ഇങ്ങും പരക്കുന്നത്. യു കെയുടെ ഇംഗ്ലണ്ടിൻ്റെ അങ്ങ് മുതൽ യു കെയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും മലയാളികൾ നടത്തുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് സഹായം ചെയ്യുന്നതും വരുന്ന പിള്ളേർക്ക് ഉടനെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതും അവരെ ഏത് തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള നല്ല രീതിയിൽ അവർക്ക് 20 hours വർക്ക് ചെയ്യാമെങ്കിൽ 20 hours ഡ്യൂട്ടി കൊടുത്തും ഫുൾ ടൈം ചെയ്യാവുന്നവർക്ക് ഫുൾ ടൈം ജോലി കൊടുത്തും നമ്മുടെ മലയാളികൾ ആദ്യം വരുമ്പോൾ അവരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരുപാട് നല്ല ഏജൻസികൾ ഉള്ള ഈ യു കെയിലെ ശവന്തീനികളായ കുറച്ച് ഏജൻസികൾ മാറിയിട്ടുണ്ട്. മലയാളികൾ തന്നെ നടത്തുന്ന ഏജൻസികൾ ശവം തിന്നാനായിട്ട്, അതായത് വിജിൻ വർഗീസിനെ പോലുള്ള പിള്ളേർ വന്ന് ജോലി ചെയ്ത് അവർക്ക് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാം എന്നൊരു വഴി അവർക്ക് കാണിച്ചു കൊടുത്ത് അവർക്ക് കൃത്യമായി പൈസ കൊടുക്കാമെന്ന് ഓഫറും കൊടുത്ത് അവസാനം പൈസ കൊടുക്കാതെയും, പൈസ കൊടുത്താൽ അവരുടെ കഠിനാധ്വാനവും അവരുടെ ഡെഡിക്കേഷനും കണ്ട് ഒരു അവർ ജോലി ചെയ്യുന്ന കെയർ ഹോംകാർ അവർക്കൊരു ജോബ് ഓഫർ കൊടുത്താൽ അതിന് റെഫറൻസ് കൊടുക്കാതെ നമുക്കൊരു വർക്ക് വിസ ഇവിടെ കിട്ടത്തില്ല. റെഫറൻസ് കൊടുക്കാതെ ഒരു ഓരോ സ്റ്റുഡൻസിൻ്റെയും സ്വപ്നങ്ങൾ അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഏജൻസികൾ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കുടുംബത്തെ ഇല്ലാതാക്കരുത്. സ്റ്റുഡൻസിൻ്റെ വിഷമങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്വന്തം വീടും സ്ഥലവും പണയം വെച്ച് യു കെയിലേക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരല്പമെങ്കിലും മനസാക്ഷി കാണിക്കണം. ഈ തണുപ്പത്ത്, ഈ കാലാവസ്ഥയിൽ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൻ്റെ എല്ലാവിധ ടെൻഷനുകളും, യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ്സ് തോക്കുന്നതിൻ്റെയും എല്ലാവിധ സ്ട്രെസ്സുകളും, നാട്ടിൽ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളും ഇതെല്ലാം പേറി നടക്കുമ്പോൾ ആകെ ഏക ആശ്രയം എന്ന് പറയുന്നത് അവർ ജോലി സ്ഥലത്തു നിന്ന് അവർക്ക് കിട്ടുന്ന ശമ്പളം, അവിടുന്ന് അവർക്ക് ആ ജോലിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇച്ചിരി വരുമാനം, അത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷം, അതൊക്കെ മാത്രമാണ് ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് യു കെയിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെയും ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങളെപ്പോലെ കാശിനാർത്തി മൂർത്ത് ശവം തിന്നും കാശുണ്ടാക്കാൻ നടക്കുന്ന ഏജൻസികളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതും നിങ്ങൾക്ക് പേഴ്സണലി റെഫറൻസ് കിട്ടുന്നതും ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പോവുക. അല്ലാതെ നിങ്ങളുടെ ജീവിതം ഒരാളുടെ ബുദ്ധിമോശത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെ കാത്ത്, നിങ്ങളുടെ ശമ്പളം കാത്ത്, നിങ്ങൾ നന്നായി വരുന്നത് ഓർത്ത് നിങ്ങളെ ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിൽ നോക്കിയിരിപ്പുണ്ട്. അവരെ കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾ നാട്ടിൽ നോക്കിയിരിപ്പുണ്ട്. ദയവ് ചെയ്ത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ദയവ് ചെയ്ത് അങ്ങനെ ഒരു വഴിയിലേക്ക് ഒരു സ്റ്റുഡൻറ്റും ഒരാളും തിരിയരുത്. നിങ്ങൾക്ക് നിങ്ങളെ ജോലിക്ക് വിടുമ്പോൾ, നിങ്ങൾ 20 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് നിങ്ങളെ ജോലിക്ക് വിടുന്ന ഏജൻസിയും തെറ്റുകാരാണ്. നിങ്ങൾ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ അവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഏറ്റവും കൂടി പോയ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ജീവിക്കാം, കൂലിപ്പണി എടുത്തായാലും ജീവിക്കാം. ഇവരെ റിപ്പോർട്ട് ചെയ്ത് ഇവരെ പൂട്ടിച്ചതിന് ശേഷം നിങ്ങൾ പോകാവുള്ളൂ. അതിന് എന്ത് നിയമസഹായം വേണമെങ്കിലും നമുക്ക് യു കെയിൽ കിട്ടും. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഞാൻ ചെയ്തു തരാം. ഒരാളും ആത്മഹത്യയിൽ എന്ന വഴിയിലേക്ക് തിരിയരുത്. ഒരുപാട് സ്റ്റുഡൻസ് കഷ്ടപ്പെടുന്നുണ്ട്, ആരും തുറന്നു പറയുന്നില്ല. നിങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറയുക. യു കെയിൽ വന്ന് നിയമത്തിന്റെ കെട്ടുപാടിനുള്ളിൽ നിന്ന് ജോലി ചെയ്ത വളരെ കുറച്ച് മലയാളികളെ കാണുകയുള്ളൂ, സ്റ്റുഡൻറ് വിസയിൽ, പ്രത്യേകിച്ച് സ്റ്റുഡൻറ് വിസയിൽ വരുന്നവര്. അല്ലാത്തവരെല്ലാവരും തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ജീവിതം കരുപിടിപ്പിച്ച് വന്നവരാണ്. അപ്പൊ അത് മനസ്സിലാകും. ദയവ് ചെയ്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയുക, അതിന് പരിഹാരങ്ങളുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഏജൻസികൾ ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞും മക്കളെ കൊല്ലരുത്, അവരെ ആത്മഹത്യയുടെ വഴിയിലേക്ക് തിരിച്ചു വിടരുത്. ഒരുപാട് നല്ല ഏജൻസികൾ എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും എഡിൻബർഗിലും ഗ്ലാസ്കോയിലും ഒക്കെ ആയിട്ട്, ലണ്ടനിലും ഒക്കെ ആയിട്ട് ഏജൻസികൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവരുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്.
കുറച്ചു പേരെങ്കിലും നമ്മുടെ കുട്ടികളെ മുതലെടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളും കൂടി കൂട്ടു നിൽക്കരുത്. ദയവു ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന സഹോദരങ്ങളെ നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു.